നമസ്കാരം വീണ്ടും സ്വർണ്ണക്കടത്തും സ്വപ്ന സുരേഷും എം ശിവശങ്കറും ഒക്കെ ചർച്ചയാവുകയാണ് നമ്മുടെ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു ശിവശങ്കർ നയവഞ്ചകനാണ് എന്നൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത് സ്വപ്ന സുരേഷിനൊപ്പം ശിവശങ്കർ പലതവണ വിദേശയാത്ര നടത്തി 2018 ലും 19 ലും ഒക്കെ വിദേശയാത്ര നടത്തി മാത്രമല്ല ശിവശങ്കർ എന്തോ ആവശ്യത്തിനായി ഒമാനിൽ പോയപ്പോൾ ദുബായിൽ നിന്ന് വിമാനം പിടിച്ച് സ്വപ്ന കാണാൻ ചെന്നു എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്വപ്ന സുരേഷും ശിവശങ്കറുമായി സർക്കാരിന് ഒരു ബന്ധവുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് നമ്മുടെ മന്ത്രി ജി സുധാകരൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഒരു നമ്പർ കൂടി അടിച്ചു രാമായണ മാസത്തിൽ പോലും രാക്ഷസീയമായ ഭാവങ്ങളുമായി ബിജെപിയും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ സർക്കാരിനെ ആക്രമിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഈ രാക്ഷസീയ ഭാവം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയത് എന്നറിയില്ല കാര്യമേ പറഞ്ഞുള്ളൂ ഇവിടെ പ്രതിപക്ഷമായാലും വേറെ ഏത് പാർട്ടി ആയാലും ബിജെപി ആയാലും കാര്യമേ പറഞ്ഞുള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ സ്വപ്ന സുരേഷിനും എം ശിവശങ്കറിനുമുള്ള ബന്ധമൊക്കെ തന്നെ വ്യക്തമായതാണ് സൂചനകൾ ലഭിച്ചതാണ് എന്നിട്ടും ഇങ്ങനെ സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി സുധാകരനെ ഏർപ്പാടാക്കി വിട്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതവിടെ നിൽക്കട്ടെ ഈ സ്വപ്ന സുരേഷ് ബിനാമി ഇടപാടുകളിലും ഇപ്പോൾ ആരോപണ വിധേയായിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് നിരവധി ബിനാമി ഇടപാടുകൾ ഈ സ്ത്രീ പലരുമായി പല രീതിയിൽ നടത്തിയതായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഏതാണ്ട് 10 കോടി രൂപ സ്വപ്നയുടെ ലോക്കറിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അന്വേഷണ ഏജൻസികൾക്ക് 1 കോടി മാത്രമേ പിടിച്ചെടുക്കാനായുള്ളൂ ബാക്കി എവിടെ പോയി എന്ന് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് 10 കോടിയിലധികം രൂപ ഉണ്ടായിരുന്നു പാർപ്പിട പദ്ധതിയിൽ റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ചത് എന്ന് പറയുന്ന 1 കോടി രൂപ മാത്രമാണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ശേഷിച്ച പണം എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത് ചോദ്യം ചെയ്യലിൽ സ്വപ്നം തന്നെയാണ് ലോക്കറിൽ 10 കോടിയിൽ പരം രൂപയുണ്ടായിരുന്നു എന്ന് NIAക്ക് മൊഴി നൽകിയത് ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഹാബിറ്റാറ്റ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചും അന്വേഷണം നടത്തും സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാകുന്നതിന് മുൻപ് 2018 നവംബറിലാണ് സ്വപ്ന ബാങ്ക് ലോക്കർ തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ അയ്യർ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടി പേരിലായിരുന്നു ഈ അക്കൗണ്ട് തുടങ്ങിയത് ഉന്നതങ്ങളിലെ ബിനാമി ഇടപാടുകാരിയായ സ്വപ്ന അധികാര ഇടനാടികളിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിരുന്നു ഈ ലോക്കർ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വേണുഗോപാൽ അയ്യരുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല അപ്പോൾ ഈ ബിനാമി ഇടപാടുകളിൽ ഒരുപാട് പേരുമായി സ്വപ്ന വിദേശത്തുള്ളവരും കേരളത്തിലുള്ളവരുമായും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകൾ സ്വപ്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെ തീവ്രവാദ ഇടപാടുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉന്നത ഉദ്യോഗസ്ഥരിൽ പലർക്കും വരവിൽ കവിഞ്ഞ സ്വത്തും ബിനാമി ഇടപാടുകളും ഉള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ 9 ദിവസത്തെ ചോദ്യം ചെയ്യലിനിടെയാണ് സ്വപ്ന വെളിപ്പെടുത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഡോളറിന്റെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നതോടെയാണ് സ്വർണത്തിൽ സുരക്ഷിത നിക്ഷേപം കണ്ടെത്തിയത് എന്ന് സ്വപ്ന പറയുന്നു കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന് അത് മാത്രമല്ല അത് പ്രധാന ആകർഷണമാണെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ 1 കിലോ സ്വർണം അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന 56 ലക്ഷം രൂപ സഹകരണ ബാങ്കിലെ നിക്ഷേപം എന്നിവയുടെ സ്രോതസ് വിട്ടുപറയാൻ സ്വപ്ന ഇതുവരെ തയ്യാറായിട്ടില്ല UAE കൗൺസിൽ ജനറലിന് നൽകിയ കമ്മീഷൻ അദ്ദേഹം തനിക്ക് നൽകുകയാണ് ചെയ്തത് എന്ന കാര്യം സ്വപ്ന ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമൊക്കെ ബിനാമി ഇടപാടുകളിലൂടെ സ്വപ്നയെ സ്വാധീനിച്ച് പല കാര്യങ്ങളും നേടിയെടുത്തതായും സ്വപ്നയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായും ഒക്കെ തന്നെ സ്വപ്ന പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വരുംപടി അറിയാം എന്തൊക്കെയായാലും നേരത്തെ ജി സുധാകരൻ പറഞ്ഞ പോലെ ഈ എം ശിവശങ്കർ നയവഞ്ചകനാണെങ്കിൽ എം ശിവശങ്കറിനെതിരെ ആക്ഷൻ എടുക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി താമസിച്ചു എന്ന് കൂടി പറയണം സ്വപ്നയുമായുള്ള ഇദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധം പുറത്തറിയുന്നതിന് വേണ്ടിയാണോ ആദ്യം മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അത് മാറ്റി IT സെക്രട്ടറിയായി IT സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനായിട്ട് കാലതാമസം എടുത്തു അത് പ്രതിപക്ഷവും BJP ഒക്കെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതൊക്കെയാണോ ഈ രാക്ഷസീയമായ ഭാവത്തോടെ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത് എന്ന് ചോദിച്ചു പോവുകയാണ് എന്തൊക്കെയായാലും ന്യായീകരണങ്ങൾക്കുള്ള ഈ സ്വപ്ന സുരേഷും ശിവശങ്കറും സർക്കാരും എല്ലാം കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് കമ്പനിയായി മാത്രമേ ഇതിനെ ഇപ്പോൾ പൊതുജനങ്ങൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും എന്തൊക്കെ ലീഫ്ലെറ്റ് വിതരണം ചെയ്താലും രാമായണ മാസത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആരും ആക്രമിച്ചൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ഈ കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിന് ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായും കൃത്യമായ തെളിവുകളോടെയും ഒക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് കാര്യങ്ങൾ പുറത്തു വന്നത് അല്ലാതെ ഇതൊന്നും ആരും കെട്ടിച്ചമച്ച കഥകളല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയല്ലേ എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ജി സുധാകരനോട് ചോദിക്കാനുള്ളത് ഇനി സ്വപ്നയുമായി ബന്ധപ്പെട്ടും വേറെന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി പലരും എത്തിയേക്കാം ഇതിനൊന്നും ന്യായീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്